ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയത്തിന്റെ കന്നലേൽക്കുകയും അത് തകർന്നു പോവുകയൊക്കെ ചെയ്തു. മുഖമില്ലാത്ത ഒരു രൂപം അവിടെ കണ്ടത്. ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഡാർലിംഗ്ടണിൽ തന്നെയുള്ള അതിപുരാതനമായ ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ മുൻപിലാണ്. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഈ ദേവാലയത്തെക്കുറിച്ച് പറയുന്നത്. ഇത് സെയിൻറ്റ് കത്ത്ബർട്ട് എന്ന വിശുദ്ധൻ്റെ പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. 1240ലാണ് ഈ പള്ളിയുടെ മുഴുവൻ പണിയും കഴിഞ്ഞതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. പള്ളിയുടെ മുമ്പിലെത്തിയപ്പം ഡസ്റ്റർ നിർത്തിയിട്ടേക്കുന്നത് കണ്ടപ്പം നാട്ടിലെ എൻ്റെ ഡസ്റ്ററിന് എനിക്ക് ഓർമ്മ വന്നു. നമ്മളിപ്പോൾ ദേവാലയത്തിനകത്ത് കയറുന്നതിന് മുമ്പ് ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി ഈ ദേവാലയവും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. രണ്ടാം ബോയർ യുദ്ധം അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്മാരകമാണിത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ ഇംഗ്ലീഷുകാരും ഗറില്ലകളും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് ഈ ബോയർ യുദ്ധം എന്നറിയപ്പെടുന്നത്. ആയിരത്തി 1750 ഈ പള്ളിയുടെ ഗോപുരത്തിൻ്റെ അഗ്രഭാഗത്ത് മിന്നലേൽക്കുകയും അത് തകർന്നു പോവുകയൊക്കെ ചെയ്തു. എങ്കിലും 2 വർഷം കൊണ്ട് അത് പുതുക്കി പണിതാണ്. അങ്ങനെ നമ്മൾ പള്ളിയുടെ നാല് വശവും ചുറ്റി നടന്ന കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് മെല്ലെ പള്ളിയുടെ അകത്തേക്ക് പോവാം. ഇതിലൂടെ അകത്ത് കയറാൻ വേണ്ടി ഇവിടെ റാമ്പില്ല, അപ്പോൾ സൈഡിൽ കൂടെ പോകണം. സൈഡിലാണ് റാമ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വഴി കൂടെ അകത്തേക്ക് കയറാം. ഈ അൾത്താരയിലിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളും പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ഇരിപ്പിടങ്ങളും ഈ ദേവാലയത്തിൻ്റെ മേൽക്കൂരയൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കുമരം വെച്ചിട്ടാണ്. എത്രയോ കാലമായിട്ടും അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ടോപ്പിൽ കാണുന്നതാണ് സെയിൻറ്റ് കത്ത്ബെർട്ട്. സെൻറ്റ് കത്ത്ബെർട്ട് ചർച്ചിനെക്കുറിച്ചുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെയാണിത്. വിസിറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഇതൊരു കാത്തലിക് ചർച്ചായിരുന്നു. ഇപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിലാണ് ഈ ദേവാലയം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ സഭയുടെ ഉള്ളിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. ഇങ്ങനെ രൂപങ്ങൾ പള്ളിയിൽ വെക്കണമെന്നും വെക്കരുതെന്നും അഭിപ്രായമുള്ള ഇരു കൂട്ടരുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി. ഒരു കൂട്ടർ വന്ന് രൂപങ്ങൾ തകർത്തതൊക്കെയാണ് ഇപ്പം മുഖമില്ലാത്തൊരു രൂപം അവിടെ കണ്ടത്. ഇതാണ് മാമോദീസ തൊട്ടി. ഇതിനകത്താണ് കൊച്ചു പിള്ളേരെ മാമോദീസ മുക്കുന്നത്. മുക്കലൊന്നുമില്ല, പിള്ളേരുടെ തലയുടെ ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ഈ അടിഭാഗം കണ്ടോ, ഈ കല്ല്. ഇത് മറ്റേ ഫോസിൽ കല്ലാണെന്നാണ് ഇവിടുത്തെ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ അതുപോലെ പള്ളിയുടെ മൊത്തത്തിലുള്ള രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിലെ വികാരിമാരായിരുന്നവരുടെ പേരുകളും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പണ്ട് മരിച്ചവരെയൊക്കെ പള്ളിക്കുള്ളിൽ തന്നെ അടക്കം ചെയ്തതിൻ്റെ ഒരു ഭാഗം കണ്ടത്. ഇപ്പോൾ അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല, എല്ലാം എടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞത്. 1000 വർഷത്തോളമായി ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവർഷം 2000 ആണ്ട് ആയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചതാണ് ആ ഫലകം. അങ്ങനെ നമ്മൾ ഈ ദേവാലയത്തിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളൊക്കെ കണ്ടു. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരോടും ടാറ്റ പറയുന്നു. ബൈ ബൈ.